കണ്ണൂരിലെ ജയരാജന്മാരുടെ കൂട്ടത്തിൽ, അല്ലെ കണ്ണൂരിലെ വലിയ നേതാക്കൾ ഒരുപാടുള്ള സി പി എം അവിടുത്തെ ആ പാർട്ടിയിൽ ഒരുപാട് വലിയ നേതാക്കളുണ്ട്. അതിൽ ജനങ്ങളോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന, അല്ലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരങ്ങൾ ചെയ്യുന്ന, ഈ പാർട്ടി കൊണ്ട് ഒരു അഴിമതിയും നടത്തിയിട്ടില്ലാത്ത ഒരു നേതാവെന്ന പരിവേഷം പി ജയരാജനുണ്ട്. അതേക്കുറിച്ച് എന്ത് പറയുന്നു? അല്ല, പരിവേഷങ്ങൾ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയല്ല. കുറേ ആളുകൾ വിചാരിച്ചു ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെ തന്നെ അത്തരത്തിലൊരു പരിവേഷത്തിൽ കൂടിയാണല്ലോ ഈ ഗവൺമെൻറ് പോലും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു പിന്നെ ഈ സത്യത്തിൽ അങ്ങനെ പരിവേഷം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അത് ആ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതാണ് യാഥാർത്ഥ്യം എന്നില്ലല്ലോ. പി ജയരാജൻ അങ്ങനെയുള്ള ഒരാളല്ല എന്നാണ് പറയുന്നത്. അല്ല, ആയിരിക്കാം, ജനകീയനായിരിക്കാം. ജനകീയനായതുകൊണ്ട് ഞങ്ങളുടെ ഇതിലൊന്നും കേസിൽ പങ്കില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. ജനകീയനല്ല എന്ന് ഞാൻ പറയുന്നില്ല. ജനകീയനായ ആളുകൾക്ക് എല്ലാം ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടാവണം എന്നും പറയാൻ പറ്റും. ജനകീയനായതുകൊണ്ടാണോ ഇപ്പോൾ അദ്ദേഹം ആ പാർട്ടിയിൽ കൂടുതൽ ഒതുക്കപ്പെടുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്? അല്ല, ആ പാർട്ടിയിൽ വലിയ ആഭ്യന്തര കലഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുള്ളതിനെക്കാട്ടും കൂടുതൽ കലഹം ഇപ്പോൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ണൂരിലും കേരളത്തിൽ മൊത്തം ഉണ്ടത്. അത് ഈ തെരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ കണ്ടതാണ്. പല ആളുകൾക്കും മത്സരിക്കാൻ അവസരം കൊടുത്തില്ല. മത്സരിച്ച ആളുകൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാതെ പുതിയ ആളുകളെ കൊണ്ടുവന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഏകാധിപത്യം അതിനകത്ത് ഇപ്പം നമ്മൾ കാണുന്നത്. ഒരു വ്യക്തിയാണ് തീരുമാനിക്കുന്നത്, പാർട്ടിയല്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ വ്യക്തിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം സി പി എമ്മിൽ കാണുന്നത് എന്നതാണ്. തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്ന ഏകാധിപതിയിലാണ് ആ പാർട്ടിയുടെ എല്ലാ നിയന്ത്രണങ്ങളും ഇപ്പോൾ പോകുന്നത്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് എന്നത് യാഥാർത്ഥ്യമാണല്ലോ.